नमस्कार കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് എല്ലാ കേസുകളിൽ നിന്നും ജാമ്യം നേടി ഇന്ന് ജയിൽ മോചിതയായിരിക്കുന്നു സ്വപ്നക്കെതിരെ എങ്ങനെ യുഎപിഎ നിലനിൽക്കുമെന്ന് ചോദിച്ചാണ് ഹൈക്കോടതി എൻഐഎ കേസിൽ ജാമ്യം അനുവദിച്ചത് മതിയായ കാരണമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്വപ്നയുടെ കോഫെപോസ കരുതൽ തടങ്കൽ ഹൈക്കോടതി റദ്ദാക്കിയത് കേസിലെ മുഖ്യ കണ്ണികളെ മൂന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുക്കാൻ ഇഡി നിർബന്ധിക്കുന്നു എന്നാണ് ജാമ്യം കിട്ടിയ ശേഷവും സന്ദീപ് നായർ പരസ്യമായി പറഞ്ഞത് ഇതേ ആരോപണം ഉന്നയിച്ച ശബ്ദരേഖ പുറത്തുവന്ന സാഹചര്യത്തിൽ സ്വപ്നയുടെ പരസ്യ പ്രതികരണം എന്തായിരിക്കും എന്നതും നിർണായകമാണ് പക്ഷേ വ്യാജ ബിരുദമുള്ള സ്വപ്ന സ്പേസ് പാർക്കിൽ എങ്ങനെ നിയമനം നേടിയെന്നതും ലൈഫ് മിഷൻ ഇടപാടിലെ കമ്മീഷൻ കൊള്ളയും സംസ്ഥാന സർക്കാരിന് ഇപ്പോഴും ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് അതായത് കേന്ദ്ര ഏജൻസികൾ ഒരു വർഷം അന്വേഷിച്ച കേസിൽ ഇത്രയും നാൾ കൊണ്ട് ഉത്തരങ്ങളല്ല കൂടുതൽ സംശയങ്ങളാണ് ഉടലെടുത്തത് സ്വർണ്ണക്കടത്ത് കേസ് അകാല ചരമം പ്രാപിക്കുകയാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു സ്വാഗതം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ബി ജെ പിയിൽ നിന്ന് അഡ്വക്കേറ്റ് എസ് സുരേഷ് കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് എം ലിജു സി പി എമ്മിൽ നിന്ന് ശ്രീ പി പി ചിത്തരഞ്ജൻ എം എൽ എ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് എന്നിവരാണ് ആദ്യം ശ്രീ എസ് സുരേഷ് കഴിഞ്ഞ ഒരു വർഷമായി പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തി ആക്രമിക്കാൻ നിങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് ആ കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷാണ് ഇന്ന് എല്ലാ കേസുകളിലും ജാമ്യം നേടിക്കൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്നത് ജാമ്യം എന്നത് നിയമവ്യവസ്ഥയിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് തർക്കമില്ല പക്ഷെ ആ ജാമ്യം കിട്ടാനിടയായ ഹൈക്കോടതിയുടെ ചില കണ്ടെത്തലുകളുണ്ട് അത് നിങ്ങളുടെ ആരോപണങ്ങളെ ഈ കേസിൻ്റെ അസ്ഥിവാരത്തെ തന്നെ തോണ്ടുന്നതാണ് ഇപ്പോഴും കഴിഞ്ഞ ഒരു വർഷം രാഷ്ട്രീയ കേരളത്തിൽ നിങ്ങൾ ഉന്നയിച്ച ആ ആരോപണങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ശ്രീജ ഇതിൽ ഒന്ന് ജാമ്യം ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അത് കൈകാര്യം ചെയ്യുന്ന ജഡ്ജിയുടെ അല്ലെങ്കിൽ ആ കേസ് നിലനിൽക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ് ആ വിവേചനാധികാരം ജഡ്ജിമാർ ഉപയോഗിച്ചു എന്നതിനപ്പുറം ഇതിന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് കരുതുന്നില്ല കാരണം ജാമ്യം കിട്ടിയതുകൊണ്ട് സ്വപ്ന കുറ്റവാളി ആകാതെ കുറ്റവാളി അല്ലാതെ മോചിതയായതല്ല ഇനി ജാമ്യം കിട്ടിയതുകൊണ്ട് എന്താ ഈ ഇത് ഇതിൽ നിന്നെല്ലാം മുക്തയായി ഇങ്ങനെ പരിശുദ്ധയായി എന്നുള്ള വ്യാഖ്യാനത്തിനൊന്നും ഒരു പ്രസക്തിയില്ല ഈ ഇതിൻ്റെ വിധി വരുന്നതാണ് ഏറ്റവും പ്രധാനം ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത് സ്വർണ്ണക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് വേജരേഖ ചമയ്ക്കൽ ഇങ്ങനെയുള്ള കേസുകളിലാണ് സ്വപ്ന സുരേഷ് പ്രതിയായിരുന്നത് അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഒരു വർഷവും അഞ്ച് മാസവും ഈ പ്രതി ജയിലിലായിരുന്നു ഇതിനെ തുടർന്ന് ഈ കേരളത്തിൽ മുഴുവൻ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ കോളിളക്കമുണ്ടാക്കിയ ഒട്ടനവധി സംഭവങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇത് കോളിളക്കമുണ്ടാക്കിയത് കാരണം രണ്ടാണ് ഒന്ന് ഇന്ത്യയിലെ ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആ പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയേക്കാൾ പവർഫുള്ളായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉപദേശം കൊടുത്ത് ഭരണനിർവഹണം നടത്തുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതിൽ പ്രതിയാണ് ഈ ഡോളർ കടത്തിലും സ്വർണ്ണക്കടത്തിലും പ്രതിയാണ് അതുകൊണ്ട് ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കോളിളക്കമുണ്ടാക്കി ഇനി രണ്ടാമതെന്താണ് ഇന്ത്യയുടെ ഒരു ഇന്ത്യയിലുള്ള ഒരു കൗൺസുലേറ്റ് ജനറൽ യു എ ഇ കൗൺസുലേറ്റ് ജനറൽ അദ്ദേഹത്തിൻ്റെ അയാളുടെ പേരിലാണ് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന വേജേന ഈ സ്വർണം വന്നത് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കോളിളക്കമുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് മാറി ഒരു ഡിപ്ലോമാറ്റായിട്ട് ഡിപ്ലോമറ്റിൻ്റെ പ്രിവിലേജ് ഡിപ്ലോമാറ്റിക് പ്രിവിലേജ് ദുരുപയോഗം ചെയ്തുകൊണ്ട് കള്ളക്കടത്ത് നടത്തിയിരിക്കുകയാണ് ഒരു കൗൺസിലേറ്റ് ജനറൽ അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഏറ്റവും വിവാദമായതും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും അതിലൊരു പ്രശ്നമുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ജാമ്യം കിട്ടിയത് കൊണ്ട് ഒരാൾ കേസിൽ നിന്ന് മുക്തിയാവുന്നില്ല അല്ലെങ്കിൽ ആ ജഡ്ജിയുടെ യുക്തിക്കനുസരിച്ചാണ് തീരുമാനമെടുത്തത് എന്നൊക്കെ പറയാം പക്ഷേ യു എ പി എ ആണല്ലോ നിങ്ങൾ ഉന്നയിച്ച ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആരോപണം എന്തായിരുന്നു ഇത് തീവ്രവാദത്തിനാണ് ഈ പണം ഉപയോഗിച് ചത് എന്നതായിരുന്നു യു എ പി എ അങ്ങനെയാണ് ഈ ഈ സീനിലേക്ക് യു എ പി എ ഒക്കെ വന്നത് പക്ഷേ യു എ പി എ നിലനിൽക്കാത്തതിനാലാണ് ജാമ്യം കൊടുത്തത് അതായത്
കുറ്റപത്രം പോലും ഇനി നിലനിൽക്കില്ല എൻഐഎ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ ഇനി ഉത്തരമില്ല ഈ ഇത്രയേറെ നടന്നിട്ടും പിന്നെ അടുത്ത കാര്യം ഈ മൂന്ന് ഏജൻസികൾ മാറി മാറി അന്വേഷിച്ചിട്ടും ആ നിന്നിടത്തുന്ന ഒരടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ സ്റ്റേറ്റിനെ കുറേ കുറ്റം പറഞ്ഞല്ലോ സമ്മതിച്ചു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികൾ മൂന്നെണ്ണമാണ് നിരന്നു നിന്നത് ഒരടി മുന്നോട്ട് പോകാൻ പറ്റിയില്ല എവിടെ നിന്നാണ് ആ സ്വർണം വന്നത് അറിയില്ല എങ്ങോട്ടേക്കാണ് അത് പോയത് അറിയില്ല ഇനിയും ഈ ആരോപണങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അല്പം കൂടി ഒരു ഒരു എന്താണ് പറയേണ്ടത് അത് ശ്രീജ ബാക്കി ഞാൻ പറയാം ഒന്ന് ഈ കേസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നതെന്നും ശ്രീജിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ ഒന്ന് ഇത് മുഖ്യ ഇവിടുത്തെ തെളിവ് കിട്ടാൻ എത്ര കാലം വൈകി ഈ സെക്രട്ടേറിയറ്റിലെ ഒരു സി സി ടി വി ദൃശ്യം കിട്ടാൻ വേണ്ടി എത്ര മാസമാണ് എടുത്തത് ആറ് മാസത്തിലേറെ എടുത്തു എന്നിട്ടും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല അതിനിടയിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫയൽ കത്തിച്ചു ഇങ്ങനെ തെളിവ് നശിപ്പിക്കാൻ ഒരു ഭരണകൂടം തന്നെ ഒരു ഭാഗത്ത് ഒരുമ്പെട്ട് വരുന്നു അതിനിടയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുത്തു സംസ്ഥാന സർക്കാർ ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് കേഷി അത് റദ്ദാക്കി അത് അന്വേഷണ ഏജൻസി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വലിയൊരു കരുത്ത് നൽകി അപ്പോൾ സംസ്ഥാന സർക്കാർ പോലീസിന് ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കുന്നു ചോദിക്കുന്ന തെളിവുകൾ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ന്യായീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ആദ്യഘട്ടത്തിൽ ഒരുമ്പെട്ട് വന്നു അവസാനം പ്രിൻസിപ്പൽ സെക്രട്ടറി 93 ഒരു 100 ദിവസത്തോളം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ഒരു വശത്തുണ്ടാകുന്നു മറുവശത്ത് എന്താണ് മറുവശത്ത് ഇത് ആരുടെ പേരിലാണ് വന്നത് കൗൺസിലേറ്റ് ജനറലിൻ്റെ പേരിലാണ് വന്നത് ഈ കൗൺസിലേറ്റ് ജനറലിന് കേരളത്തിലെ ഭരണകൂടവുമായിട്ടുള്ള ബന്ധം ഈ ഇന്ത്യ ഈ നയതന്ത്ര ബന്ധങ്ങളെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന ബന്ധമാണ് കാരണം കൗൺസിലേറ്റ് ജനറലിനെയും സ്വപ്നയെയും ശിവശങ്കറിനെയും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടാണ് പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അപ്പം മുഖ്യമന്ത്രിയും കൗൺസിലേറ്റ് ജനറലും തമ്മിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കൗൺസിലേറ്റ് ജനറലിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള സ്വപ്നയും തമ്മിലുള്ള അന്തർധാര ഈ അന്തർധാരയ്ക്കിടയിലാണ് ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയത് ഇനി ഇതിനിടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കൗൺസിലേറ്റ് ജനറലിനെ ഈ കേസിൽ പ്രതിയാക്കുകയും അതോടൊപ്പം തന്നെ അറ്റാഷയെ പ്രതിയാക്കുകയും അവിടുത്തെ അക്കൗണ്ടൻറ്റിനെ പ്രതിയാക്കുകയും അങ്ങനെ വിദേശികളായിട്ടുള്ള 4 പേരും കൂടി പങ്കാളിത്തമുള്ള കേസായിട്ട് ഈ കേസ് മാറി അതിനെ തുടർന്ന് അത് മാത്രമല്ല 9 ആൾക്കാർ ഇന്നും വിദേശത്താണ് അവരുടെ പാസ്പോർട്ടുകൾ അതിൽ 3 പേരുടെ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടി കഴിഞ്ഞു അവർക്ക് അവിടെ നിന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി ദുബായിലുണ്ട് ഖാലിദ് മുഹമ്മദ് അലി അവിടുത്തെ അക്കൗണ്ടന്റ് കോൺസൽ ജനറലിലേക്ക് ഒന്നും പോണ്ട ഖാലിദ് മുഹമ്മദ് അലി എന്ന് പറയുന്ന ആ മുൻ അക്കൗണ്ടന്റ് എവിടെ ഇവരെ ഒന്ന് ഇതുവരെ ഒന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഒരു വിദേശ രാജ്യവുമായിട്ട് ഇന്ത്യയുടെ പോലീസിനോ ഇന്ത്യയുടെ സി ബി ഐക്കോ നമ്മുടെ അഭിലാഷിയുടെ അഡ്വക്കേറ്റ് അഭിലാഷുണ്ട് അഭിലാഷിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരിക്കുമല്ലോ ഇന്ത്യയുടെ സി ബി ഐക്കും എൻ ഐ എക്കും യു എ ഇയിൽ പോയിട്ട് അറ്റാഷയെ എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ അവിടുത്തെ ഖാലിദിനെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റുമോ ഒരു സാധാരണ അക്കൗണ്ടന്റ് ആയിരുന്നു ഈ ഇവിടുത്തെ കോൺസുലേറ്റിലെ ഒരു സാധാ അക്കൗണ്ടന്റ് ആയിരുന്നില്ലേ അദ്ദേഹം അല്ല കോൺസുലേറ്റിലെ അക്കൗണ്ടന്റ് ആണെങ്കിലും അയാൾ വിദേശ പൗരനാണ് വിദേശ പൗരനും അതോടൊപ്പം തന്നെ കൗൺസിലേറ്റിലെ സ്റ്റാഫുമാണെങ്കിൽ എന്നാൽ പ്രത്യേകിച്ച് നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ യു എ ഇയുമായിട്ട് നമ്മൾ മാന്യമായിട്ട് തന്നെയാണ് ഇടപെടേണ്ടത് അതിൽ കൂടുതൽ അമിതാവേശം കാണിച്ച് ഈ ലക്ഷക്കണക്കിന് മലയാളികൾ ജീവിക്കുന്ന ദുബായിയുമായിട്ടുള്ള ബന്ധം യു എ ഇയുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല ഈ ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് യു എ ഇയും കഴിഞ്ഞ ഡിസംബറിൽ തന്നെ അവരുടെ ഇൻറ്റേണലായിട്ടുള്ള അന്വേഷണം നടത്തി കൗൺസിലേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത് അവർ അന്വേഷിക്കുന്നു ഇന്ത്യയോടൊപ്പം സഹകരിച്ചുകൊണ്ട് അന്വേഷിക്കുന്നു അവരുടെ അന്വേഷണം ഒരു തലത്തിലെത്തുന്ന സമയത്ത് ഇവരെ നമുക്ക് കൈമാറുമെന്നാണ് ഇന്ത്യ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതിനുള്ള എല്ലാ നടപടികളുമായി കഴിഞ്ഞു അതിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുന്നതാണ് ശരി ശരി ഇത്രയും നാളുകൾക്ക് ശേഷം ആ ആരോപണങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നായിരുന്നു എനിക്ക് അറിയേണ്ടിയിരുന്നത് ലിജു
കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്തൊക്കെ കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചിരുന്ന ആരോപണങ്ങളാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, സ്പീക്കറുടെ ഓഫീസിനെതിരെ, സ്പീക്കർക്കെതിരെ, കെ ടി ജലീലിനെതിരെ ഒക്കെ വലിയ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇത്രയും നാൾ ഈ കേസ് അന്വേഷിച്ചിട്ടും അതിലൊന്നും ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, അത് തീവ്രവാദ ബന്ധത്തിന് ഈ പണം ഉപയോഗിച്ചിരുന്നു എന്നതടക്കം ബി ജെ പി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളാവട്ടെ, അല്ലെങ്കിൽ കസ്റ്റംസിന് എം ശിവശങ്കർ വരെയാണ് എത്താൻ കഴിഞ്ഞത്, അതിനും അപ്പുറത്തേക്ക് എവിടേക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്വപ്ന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊരു സാധാരണ ജാമ്യം മാത്രമായി കാണാൻ കഴിയുമോ? അതിനും അപ്പുറത്ത് വലിയ വലിയ വെളിപ്പെടുത്തലുകൾ ഒരു പക്ഷേ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. താങ്കൾ എന്ത് കരുതുന്നു? ശ്രീജ, ഈ കേസിൻ്റെ തുടക്കത്തിൽ ആദ്യം പ്രതികളായി വന്നത് സ്വപ്ന സുരേഷ്, അതോടൊപ്പം തന്നെ സന്ദീപ് നായർ, സരിൻ തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് ശ്രീ ശിവശങ്കർ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ശ്രീ ശിവശങ്കറിനെ പ്രതി ചേർക്കാതിരിക്കാൻ കഴിയില്ല എന്ന ഘട്ടത്തിലാണ് പിന്നെ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ കൈവിട, അല്ലെങ്കിൽ അദ്ദേഹത്തെ താൽക്കാലികമായിട്ടെങ്കിലും കൈവിട്ടുകൊണ്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചത്. എന്നിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷാനുകൂല പ്രൊഫൈലുകളിലൂടെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന സമീപനമുണ്ടായി. ഈ കേസ് അപ്പോൾ ഇവരൊക്കെ പ്രതി ചേർക്കപ്പെട്ടു. ശിവശങ്കരൻ ചില കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടവരെയുള്ള സാഹചര്യങ്ങളുണ്ടായി. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ഞാൻ ഓർക്കുന്നു, ഞാൻ തന്നെ ഉൾപ്പെട്ട ചർച്ചകളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ കേസ് അട്ടിമറിക്കാൻ, അതായത് ശിവശങ്കരൻ കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ശിവശങ്കരൻ കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെ, അല്ലെങ്കിൽ ലൈഫ് കോഴ കേസിലും ഡോളർ ഇടപാടിലുമൊക്കെ തന്നെ ഈ മന്ത്രിസഭ, അന്നത്തെ മന്ത്രിസഭയിലെയും പാർട്ടിയിലെയും ഉന്നതരുൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കാതിരിക്കാൻ വളരെ കൃത്യമായ ഒരു അജണ്ട, അല്ലെങ്കിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള കൃത്യമായ ഒത്തുകളി സംശയിക്കുന്നു, അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളുടെ ഉൾപ്പെടെ അന്വേഷണങ്ങൾ ഇത്തരത്തിൽ പോകുന്നത് എന്ന ആരോപണം കോൺഗ്രസ് പാർട്ടി ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാനന്ന് ചർച്ചയിൽ അത് പറഞ്ഞപ്പോൾ ബി ജെ പി വക്താക്കൾ ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ലോ, യാതൊരു ഒത്തുകളിയുമില്ല, ഞങ്ങൾ ഈ കേസിൽ എന്താണോ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞ ആ ഘട്ടത്തിലേക്ക് അന്വേഷണം പോകും എന്നിവർ പറഞ്ഞിരുന്നു. പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് നമുക്ക് കാണാൻ സാധിച്ചത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു. എന്തായിരുന്നു കുഴൽപ്പണ കേസിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടി എന്തായിരുന്നു നമുക്കറിയാം. ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളെക്കുറിച്ച് കൃത്യമായ ധാരണ കേരളത്തിലെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനുമുണ്ട്. അപ്പോൾ ഞാൻ വളരെ കൃത്യമായി, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി കൃത്യമായി കരുതുന്നത്, ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ സംസ്ഥാനത്തെ സി പി എം നേതൃത്വവും കേന്ദ്ര ബി ജെ പിയുടെ നേതൃത്വവും തമ്മിലുള്ള കൃത്യമായ ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ വഴിതെറ്റി. ഇവിടെ ഇപ്പോൾ തന്നെ ശ്രീജ തന്നെ ചോദിച്ച ചില ചോദ്യങ്ങൾ, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തുള്ള പ്രതികളെ കേരളത്തിലെത്തിക്കുന്നതിന് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് തടസ്സം വല്ലതുകൊണ്ടോ? ഒന്നുമില്ല. അന്വേഷണത്തിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ ആവശ്യത്തിന് യു എ ഇ പോലെ ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാനും മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിനും എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇതിനേക്കാൾ വലിയ കുറ്റവാളികളെ നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൈമാറി കിട്ടുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരം നടപടി, അതിനുള്ള ഒരു പ്രാഥമിക നടപടികൾ പോലും ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താണ്? അത്തരത്തിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണ്? സ്വർണം ആരാണ് കൊടുത്തുവിട്ടത്? സ്വർണം എങ്ങനെ ഇതിനു മുമ്പുള്ള കാര്യങ്ങളിൽ എവിടെയൊക്കെ ഉപയോഗിക്കപ്പെട്ടു? എന്തെങ്കിലും അർത്ഥ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ശ്രീജ? അതുമാത്രമല്ല, ഈ നമ്മുടെ നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയത് കൂടാതെ കേരളത്തിലുണ്ടായ മറ്റ് കുപ്രസിദ്ധമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആരുമായിട്ടൊക്കെയാണത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ഇപ്പോൾ അർജുൻ ആയെങ്കിൽ സി പി എമ്മിൻ്റെ ഗുണ്ടയല്ലേ? അതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന പ്രതികൾ, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായി സി പി എമ്മിന് വേണ്ടി ഏറ്റവും വലിയ ക്രൂരകൃത്യം ചെയ്ത കൊടിസിനുൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സി ബി ഐ ഫസൽ വധക്കേസിലും ഇവർ തന്നെയാണ് സി പി എമ്മിന് വേണ്ടി കൊല നടത്തിയതെന്ന് ആരോപിക്കുന്നു കൊടിസിനുൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ കണക്ട് ചെയ്ത് നോക്കിയാൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ കേസിൽ പ്രതി ഏർപ്പെട്ടു. അതിനുശേഷം ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ കേസുകളിൽ സി പി എമ്മുമായി ബന്ധമുള്ള ക്രിമിനലുകളുടെ പങ്കാളിത്തം, ഇത് ഇപ്പോൾ തെളിവുകളില്ലാതെ വരുന്നെങ്കിൽ അന്വേഷണം ശരിയായ ഘട്ടത്തിൽ പാതയിലൂടെ പോകുന്നില്ല എങ്കിൽ ഒന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്, കൃത്യമായ ബി ജെ പി സി പി എം അച്ചുതണ്ട്, പരസ്പര സഹായ സഹകരണ സംഘം, അതാണ് ഈ കേസിനെ അട്ടിമറിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ശരി ശ്രീ പിപി ചിത്രരഞ്ജൻ ഇന്നിപ്പോൾ സ്വപ്ന സുരേഷ് പുറത്തിറങ്ങുമ്പോൾ ഈ കേസിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ബിജെപിക്കും കോൺഗ്രസ്സിനും ഒരേപോലെ ആരോപിക്കാനുള്ളത് ഇത് ചില ഒത്തുതീർപ്പുകളുടെ ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ ഭാഗമായിട്ടാണ് ഈ കേസിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നതാണ് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ അത്തരം ഒരു നിമിഷം അതായത് ബിജെപിക്കും കോൺഗ്രസ്സിനുമല്ല ശ്രീജ ആരോപിക്കാനുള്ളത് കോൺഗ്രസ്സിന് ആരോപിക്കാനുള്ളത് കൃത്യമായ ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സിപിഎമ്മും കേന്ദ്ര ബിജെപി നേതൃത്വവും അല്ലെങ്കിൽ ബിജെപിയുമായിട്ട് ചേർന്ന് നടത്തുന്ന കൃത്യമായ ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണ ഡോളർ ലൈഫ് കേസുകൾ അട്ടിമറിക്കപ്പെടുന്നത് പ്രത്യേകമായി ബിജെപി ഒത്തുതീർപ്പാണ് ബിജെപിയുടെ ആരോപണം ഈ മനഃപൂർവ്വം ഈ കേസ് അട്ടിമറിക്കാൻ ഭരണ സ്വാധീനം ഉപയോഗിച്ചു എന്നതാണ് ബിജെപിയുടെ ആരോപണം അങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെടുന്ന ഒരു കേസായി അകാല ചരമം പ്രാപിക്കുന്ന ഒരു കേസായി ഈ സ്വർണ്ണക്കടത്ത് മാറും ശ്രീ പി പി ചിത്രരഞ്ജൻ അല്ല ഇവിടെ ഈ പഴയ ചലച്ചിത്രകാരത്തെക്കുറിച്ച് നമ്മൾ പറയും പാടിപ്പറിഞ്ഞ ഗാനങ്ങളെന്ന് ഈ പാടിപ്പറിഞ്ഞ ഗാനങ്ങളാണ് ഇവിടെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ബി ജെ പിയുടെ സുഹൃത്തുക്കളും ആവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളത് ഒരു പുതിയ സാധനം അതിനകത്തെങ്ങും വന്നിട്ടില്ല യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ സി പി എമ്മും കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റുമായി ഒത്തുതീർപ്പാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് ആരെങ്കിലും മുഖവിലക്കെടുക്കുമോ യഥാർത്ഥത്തിൽ എന്തായി കേരളത്തിൽ നടന്നത് 2021 മാർച്ച് മാസം 7-ാം തീയതി 8-ാം തീയതി നിങ്ങൾ പത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം ഈ കസ്റ്റംസുകാർ തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ കഴിയുന്നത് എന്നതിന് കേന്ദ്ര ഗവൺമെൻറ് അവരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ അതിനു മുമ്പെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്ന നിലയിലാണ് കേന്ദ്ര ധനവകുപ്പിൻ്റെ കീഴിലുള്ള ഈ ഐ ഡിയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ കസ്റ്റംസും മസാല ബോണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ടാണ് അതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് അനുമതിയില്ലാതെ എന്ന് പറഞ്ഞാണ് എൻഫോഴ്സ്മെൻറ്റിന് നീക്കം നടത്തിയത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിൻ്റെ ഒരു രഹസ്യമൊഴി പുറത്തുവിട്ടു ആ രഹസ്യമൊഴി പുറത്തുവിട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കസ്റ്റംസ് LDFനെതിരായിട്ടുള്ള പ്രചരണം തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രചരണത്തിന് തുടക്കം കുറിച്ചത് അതല്ലേ വസ്തുത ഈ വസ്തുത എന്തിനാണ് മൂടിവെക്കുന്നത് ഏതെല്ലാം സമയത്താണ് ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരുന്നത് 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ സന്ദർഭത്തിലാണ് വലതുപക്ഷത്തിന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സ്വർണ്ണക്കടത്ത് ഈന്തപ്പഴം ഖുറാൻ കടത്ത് തുടങ്ങിയ വിഷയങ്ങൾ അവർ ഉയർത്തിയത് അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വപ്നയുടെ രഹസ്യമൊഴി എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രിക്കും 3 മന്ത്രിമാർക്കും പങ്കുണ്ട് എന്ന് കാണിക്കുന്ന സത്യവാങ്മൂലം നൽകുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വന്നത് എന്നിട്ട് എന്തായിപ്പോ ഞാനല്ലല്ലോ അതിനുള്ള ഉത്തരം പറയേണ്ടത് പിന്നെ കോടതിയിലിരിക്കുന്ന കേസിനകത്ത് നമുക്ക് ആർക്കും വിധി പറയാനൊക്കില്ല കാരണം എന്താ നിയമപ്രകാരം ബഹുമാനപ്പെട്ട സുരേഷ് പറഞ്ഞതുപോലെ ജാമ്യം കിട്ടുക എന്ന് പറയുന്നതിനകത്ത് അസാധാരണമൊന്നുമില്ല കേസിൻ്റെ വഴിക്ക് പൊക്കോട്ടെ പക്ഷേ ഇതുവരെ ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാം എതിരായി പറഞ്ഞു നടന്ന ആരോപണങ്ങൾ തന്നെ ആവർത്തിക്കാൻ അവർ തയ്യാറായതുകൊണ്ട് അവരുടെ വാദമുഖങ്ങൾ വിജയിക്കുമെന്നുള്ളതാണോ ഇവിടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അന്നും ഇന്നും ഞങ്ങൾ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും മൂടിവെക്കാനില്ല ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചുമതലയുണ്ടായിരുന്ന ഒരു ഉയർന്ന IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ സ്വപ്നയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് സ്വപ്നയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നത്
അദ്ദേഹത്തിന്റെ വീൽ അച്ചടക്കത്തിൽ തന്നെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായി. ബാക്കി ഏത് അന്വേഷണവും നടക്കട്ടെ എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് എടുത്തത്. ഞങ്ങൾക്ക് ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. താങ്കളുടെ വാദങ്ങൾ വളരെ കൃത്യമാണ്, ശരിയുമാണ്. പക്ഷേ ഇനിയും നേരത്തെ താങ്കൾ പറഞ്ഞു കോടതിയിലുള്ള കാര്യമാണ്, നമുക്കതിൽ പറയാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുന്ന ചില സംഭവങ്ങളുണ്ട്. അത് വ്യാജ ബിരുദം നേടിയ ഒരാളാണ് സ്വപ്ന. ആ സ്വപ്ന സർക്കാരിന്റെ കീഴിലുള്ള സ്പേസ് പാർക്കിൽ എങ്ങനെ നിയമനം തേടി, എങ്ങനെ നിയമനം നേടി, അതിനുത്തരം പറയേണ്ടി വരും. ഇതിൽ സർക്കാർ ഏജൻസി തന്നെ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതാണല്ലോ. ലൈഫ് പദ്ധതിയിൽ കമ്മീഷൻ ഇടപാട് നടന്നു എന്ന് കണ്ടെത്തിയത് വിജിലൻസ് ആണല്ലോ, അതിനുത്തരം പറയേണ്ടി വരും. ഇതൊക്കെയുമായി സ്വപ്ന സുരേഷ് എന്ന വ്യക്തി ബന്ധിതയാണ്. സ്വപ്ന പുറത്തേക്ക് വരുമ്പോൾ സ്വപ്നയ്ക്ക് അതിൽ ചിലത് പറയാനുണ്ടാവില്ലേ? അതിൽ ആശങ്കപ്പെടണ്ടേ? ശ്രീജേ, ഇത് രണ്ടും രണ്ടല്ലേ. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കേസ് അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ട കേസും ഒരേ സ്വഭാവത്തിലുള്ളതാണ് ശ്രീജേ. അല്ല, ഈ സ്വപ്നയെ പറ്റി നമ്മൾ എപ്പോഴാണ് ചർച്ച ചെയ്തത്? സ്വപ്നയുടെ സ്വാധീനത്തെ പറ്റി നമ്മൾ എപ്പോഴാണ് ചർച്ച ചെയ്തു തുടങ്ങിയത്? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞതൊന്ന് ഒന്ന് കേൾക്കൊന്നും മുഖിക്കാം. രണ്ടുപേരും പറഞ്ഞിട്ട് ഞാൻ ഒന്നും വിട്ടില്ലല്ലോ. ഇല്ല, താങ്കൾ പറയൂ, ഞാൻ സംശയങ്ങൾ ചോദിച്ചതല്ലേ. ഈ പറഞ്ഞ അതെ അത് ഒരു തർക്കമല്ല, ചോദിക്കണം. ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്നും അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മറുപടികൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ എന്താ വന്ന അടിസ്ഥാന പ്രശ്നം? എന്താ ഇവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണല്ലോ എന്നെ, അതിനുവേണ്ടി എന്തെല്ലാമാണ് അവർ നമുക്കിപ്പോൾ സ്വപ്നയോ അവരുടെ കൂട്ടത്തിലുള്ളവരോ ഏതെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടുന്നതിലൊന്നും ഞങ്ങൾക്കൊരു എതിർപ്പില്ല. ഞങ്ങൾ സ്വപ്നയ്ക്ക് വേണ്ടി വക്കാലത്ത് കൊടുക്കുകയല്ല. ഞാനിവിടെ വാദിക്കാതിരിക്കുന്നത് സ്വപ്നയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ധരിക്കണ്ട. ഞാനിരിക്കുന്നത് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ്. എൻ്റെ പാർട്ടിയുടെ നേതാവായ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്കും ബഹുമാനപ്പെട്ട സ്പീക്കർക്കുമെല്ലാം എതിരായി എത്ര വില കുറഞ്ഞ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഇവർ ഉന്നയിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു ഈ നാട്ടിലെ ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരുന്നത്? വ്യക്തിപരമായി എന്തെല്ലാം ആക്ഷേപം ഉന്നയിക്കാൻ കഴിയും അതെല്ലാം അല്ലേ ഉന്നയിച്ചത്? തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇതിനെ ഉപയോഗിച്ചതുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞില്ല. അതാണ് കോടതി തന്നെ ചോദിച്ചത്. ഇവരെ ഇനിയും അകത്ത് വെക്കുവാനുള്ള ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ അമ്മനെ അഭിലാഷ് അഡ്വക്കേറ്റ് അദ്ദേഹമുണ്ട്, നിയമജ്ഞന്മാരാണ്, അവരാണ് നിയമവിദഗ്ധരായിട്ടുള്ളവരാണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം അഭിപ്രായം പറയേണ്ടത്. ഞാനിതകത്തുള്ള രാഷ്ട്രീയ ഇടപെടലിനെക്കുറിച്ച് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ വ്യക്തമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബി ജെ പിയുടെ നേതൃത്വവുമായി ചേർന്ന് നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റായിരുന്നു ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരായി ഉയർത്തിക്കൊണ്ടു വന്നത് എന്നുള്ളത് ഇന്ന് പകൽ പോലെ തെളിയുന്നതാണ്. അതാണ് ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം. ബാക്കി കോടതി നിൽക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ, കോടതി തീരുമാനിക്കട്ടെ, അതിനകത്തൊന്നും ഞങ്ങൾക്കൊരു ഇടപെടേണ്ട കാര്യമില്ല. എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയാണ് ഞങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായി. ഇതാരെങ്കിലും വിശ്വസിക്കുന്നതാണോ? ഈ കേരളത്തിൽ ആരെങ്കിലും ഇത് ധരിക്ക് വിശ്വസിക്കുന്നതാണോ? ഏറ്റവും കൂടുതൽ കോൺഗ്രസിനേക്കാൾ വാശിയോടുകൂടി കേരളത്തിലെയും കേന്ദ്രത്തിലെയും ബി ജെ പി നേതൃത്വമല്ലേ കേരളത്തിലെ എൽ ഡി എഫിനെ കുരുക്കാൻ, മുഖ്യമന്ത്രി പിണറായി വിജയനെ കുരുക്കാൻ വേണ്ടി പരിശ്രമിച്ചത്? അതിനോടൊപ്പം കോൺഗ്രസും ചേർന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആക്ഷേപം. ഇപ്പോൾ കോൺഗ്രസ് പറയുകയാണ് നിങ്ങളും അവരുമായിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നടത്തിയ നീക്കം, ആ നീക്കത്തിന് യഥാർത്ഥത്തെ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് അവർ ചെയ്യേണ്ടത്. അതല്ല അവർ ചെയ്തിട്ടുള്ളത്. നാളെ കോടതി ഭാവിയിൽ കോടതി വിധിയും മറ്റു കാര്യങ്ങളും വരട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ശരി, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇതുവരെ കേട്ടത് ഇതിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും മറുപടികളും ഒക്കെയാണ്. പക്ഷെ കോടതിയിലേക്ക് വരുമ്പോൾ സ്വപ്നയ്ക്ക് ജാമ്യം കിട്ടാൻ ഇടയാക്കിയ കോടതിയുടെ കണ്ടെത്തൽ, യു എ പി എയിലെ സെക്ഷൻ 15 മുതൽ 18 വരെ ആ ചുമത്തിയ വകുപ്പുകളൊന്നും നിലനിൽക്കില്ല എന്ന കണ്ടെത്തൽ, ഈ യു എ പി എ നിലനിൽക്കാത്തതിനാൽ മാത്രം കിട്ടിയ ജാമ്യം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കേസിൻ്റെ ഒരു ഫലശ്രുതി എന്തായിരിക്കും? ഈ കേസ് എങ്ങോട്ട് പോകുന്നു എന്നാണ് ഒരുപാട് കേസുകൾ കണ്ട ഒരാളെന്ന നിലയ്ക്ക് താങ്കൾക്ക് തോന്നുന്നത്? ശ്രീജ, ഈ കേസിന്റെ ഗൗരവം എന്ന് പറയുന്നത് സ്വർണക്കള്ളക്കടത്ത് മാത്രമല്ല, യു എ പി ആക്ട് ഇൻവോക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ഗൗരവമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ സെക്ഷൻ 15, 16, 17, 18 ഈ പ്രൊവിഷൻസ് ഒക്കെ അട്രാക്ട് ചെയ്യപ്പെടുവാനുള്ള ഗ്രൗണ്ട്സ് ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ യു എ പി എ ആക്ടിൻ്റെ സെക്ഷൻ 43D5 പ്രകാരം ജാമ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒഫൻസസ് പ്രഥമ ദൃഷ്ടിയാ നിലനിൽക്കുന്നില്ല എന്ന് കോടതിക്ക് തോന്നേണ്ടതായിട്ടുണ്ട്. കേസ് ഡയറിയോ ഫൈനൽ റിപ്പോർട്ടോ പരിശോധിച്ചതിന് ശേഷം കോടതി അങ്ങനെ ഒരു നിഗമനത്തിലെത്തുകയാണെങ്കിൽ മാത്രമേ ജാമ്യം കൊടുക്കാവൂ. അല്ല, യഥാർത്ഥത്തിൽ ആ പ്രൊവിഷൻ പറയുന്നത് ജാമ്യം കൊടുക്കരുത് എന്നാണ് പറയുന്നത്, ഷാൽ നോട്ട് എന്നാണ് പറയുന്നത്. വളരെ നെഗറ്റീവായിട്ട് ഫ്രൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. അപ്പോൾ ഈ പ്രഥമ ദൃഷ്ടിയാ ഈ കേസിൽ യു എ പി എ കേസിൽ ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്നതാണ്. അപ്പോൾ അത്തരം ഒരു പ്രൊവിഷന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചതിൽ നിന്നും മനസ്സിലാക്കിയത് യു എ പി എ ഇവിടെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നില്ല. സെക്ഷൻ 15, 16, 17 ഈ പ്രൊവിഷൻസ് ഒന്നും അട്രാക്ട് ചെയ്യപ്പെടുന്നില്ല. സെക്ഷൻ 15 പ്രകാരമുള്ള തീവ്രവാദത്തിൻ്റെ സാമ്പത്തിക തീവ്രവാദത്തിൻ്റെ നിർവചനത്തിൽ ഇത് ഉൾപ്പെടുന്നില്ല. ഇതൊരു സ്വർണ്ണ കള്ളക്കടത്ത് മാത്രമാണ് എന്നതിനാൽ ഇതിലധികം കാലം ജയിലിൽ വെച്ചുകൊണ്ടിരിക്കാൻ, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നിയമം അനുവദിക്കുന്നില്ല. അത് ഇൻഡിവിജ്വൽ ലിബർട്ടിയെ ബാധിക്കുന്നതാണ് എന്നതുകൊണ്ട് ജാമ്യം കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ യു എ പി എ ഒരു പക്ഷേ ഇതിൽ നിലനിൽക്കുന്നുണ്ടാവില്ല. കാരണം വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിശോധിക്കുകയുണ്ടായി. മുഹമ്മദ് ഷാഫി കേസിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ അപ്പീൽ പരിഗണനയിലാണ്. എന്നിരുന്നാൽ തന്നെയും കസ്റ്റംസ് ആക്ട് പ്രകാരം പണിഷബിളായിട്ടുള്ള ഒരു ഒഫൻസ് ഈ ഗോൾഡിൻ്റെ കള്ളക്കടത്ത് നടത്തിയ സ്വർണത്തിൻ്റെ ക്വാണ്ടം വലുതാണ് എന്നതുകൊണ്ട് അത് തീവ്രവാദമായി വിവക്ഷിക്കാൻ അങ്ങനെ നമുക്ക് കഴിയില്ല. അപ്പോൾ അതിനകത്തൊരു ലീഗൽ ഇഷ്യൂ, അത് സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21, 22 പ്രൊവിഷൻസ് ഒക്കെ അവിടെ ഉൾപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വ്യാഖ്യാനവശാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയത് ഒരു പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഫേം ചെയ്യുവാനാണ് സാധ്യത. ഇതൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ രാഷ്ട്രീയമായിട്ട് എപ്പോഴും ഏത് വിഷയം വരുമ്പോഴും രാജ്യസുരക്ഷ, തീവ്രവാദം ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ ഇതിൻ്റെ ഗൗരവം വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇപ്പം ശ്രീമതി സ്വപ്ന സുരേഷിന് ജാമ്യം കിട്ടിയതിനെ അത് അവരുടെ ഇന്നസെൻസിൻ്റെ ടെസ്റ്റിമോണിയലായിട്ടൊന്നും നാം കണക്കാക്കേണ്ടതായിട്ടില്ല. കാരണം സെക്ഷൻ 16, 17 യു എ പി എ പ്രകാരം ജീവപര്യന്തം തടവ് കിട്ടാവുന്ന ഒഫൻസിന് പകരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടാവുക സെക്ഷൻ 135 കസ്റ്റംസ് ആക്ട് പ്രകാരം മറ്റേത് നിലനിൽക്കുന്നില്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് വിചാരണ കോടതിയാണ് കണ്ടെത്തേണ്ടത്. പ്രഥമ ദൃഷ്ടിയാ നിലനിൽക്കുന്നില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അപ്പോൾ സെക്ഷൻ 135 കസ്റ്റംസ് ആക്ട് പ്രകാരമുള്ള ഒഫൻസും ഒരു ട്രീവിയൽ ഒഫൻസ് അല്ല, അതിഗുരുതരമായി 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ഒഫൻസിലാണ് അവർ പ്രതിയായിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ കേസിൻ്റെ ട്രയൽ അബോട്ട് അത് ഫലപ്രാപ്തിയിലെത്തില്ല എന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. യു എ പി എ സംബന്ധിച്ച് അത് ഒന്നും നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇത്രയധികം എക്സാഗ്രേറ്റ് ചെയ്ത് സമൂഹം ചർച്ച ചെയ്ത നിയമവൃന്ദങ്ങൾ ഇൻവോൾവ് ചെയ്യപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ആ ഒരു ആസ്പെക്ട് മാത്രമാണ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് വഴി അത് കുറച്ചൊക്കെ പ്രസക്തമല്ലാതായി തീരുന്നത്. എന്നാലും വിചാരണ കോടതിയാണ് ഇത് പരിശോധിക്കേണ്ടത്. ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതിഗുരുതരമായ തെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ സെക്ഷൻ 135 കസ്റ്റംസ് ആക്ട് പ്രകാരം ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസ് ആണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ എൻ ഐ എ കേസ് ഇതോടുകൂടി ദുർബലമാവുകയാണ്. കസ്റ്റംസിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോടതിയിൽ എൻ ഐ എ കംപ്ലയിൻറ്റ് സമർപ്പിച്ച അല്ല കസ്റ്റംസ് കംപ്ലയിൻറ്റ് സമർപ്പിച്ച സമയത്ത് അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത് ഒരു കള്ളപ്പണ കേസ്, ഒരു കള്ളപ്പണം കടത്തിയ കേസ് എന്നത് മാത്രമായി ദുർബലമാവുകയാണോ? അതിൻ്റെ ഈ മറ്റ് ആംഗിളുകൾ ഓരോരോ അടരുകൾ എടുത്തു മാറ്റുമ്പോൾ അവസാനം ഈ കേസ് എന്തായി നിലനിൽക്കും? ശ്രീജ, അതിൽ സംശയമൊന്നുമില്ല. നേരത്തെ ശ്രീ എം ആർ അഭിലാഷ് ശരിയായ വണ്ണം ഇവിടെ സൂചിപ്പിച്ചു. വളരെ വ്യക്തമായിട്ട് 2-3 പ്രാവശ്യം തന്നെ അദ്ദേഹം അത് പറഞ്ഞു. കാരണം യു എ സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കുകയും കള്ളക്കടത്ത് നടത്തി അതിലേക്ക് പണം നൽകി സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്ന വിഷയം എൻ ഐ എയുടെ യു എ പി എ പ്രകാരം ഉൾപ്പെടുത്തേണ്ടതാണോ എന്നുള്ള കാര്യം അത് സുപ്രീം കോടതിയുടെ അന്തിമ പരിഗണനയിൽ ഇരിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള കേസുകളിൽ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഒരു വിധി നമ്മൾ പറയേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇതിലെ നമ്മൾ നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. അതാണ്, അതുകൊണ്ട് അങ്ങനെ എഴുതി തള്ളാൻ ഈ കേസ് ആയിട്ടില്ല.
അങ്ങനെ എഴുതി തള്ളാൻ സ്വപ്നം കാണുന്നവർക്ക് ഭാവിയിൽ നിരാശയായിരിക്കും ഉണ്ടാവുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷിനോട് ഞാൻ ആ ചോദ്യം കൂടെ ചോദിച്ച് താങ്കളിലേക്ക് വരാനായിരുന്നു ഉദ്ദേശിച്ചത്. ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താം.